ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ കുറച്ച് ഭാഗങ്ങളാണ് കെമിസ്ട്രി അഥവാ രസതന്ത്രത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആറ്റം ആദ്യമേ പറയട്ടെ ആറ്റം എന്ന പദം ആദ്യമായി പരിചയപ്പെടുത്തിയത് ഓസ്വാൾട്ട് എന്ന ശാസ്ത്രജ്ഞനാണ് വിഭജിക്കാൻ കഴിയാത്തത് അഥവാ ഇൻട്യൂസിബിൾ എന്നർത്ഥമുള്ള പദമാണ് ആറ്റം നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ് എന്നെയും നിങ്ങളെയും നിങ്ങളെ മുന്നിൽ കാണുന്ന ബെഞ്ച് ഡെസ്ക് പെൻ ബുക്ക് അങ്ങനെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ് അതായത് ആറ്റം എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇനി ആറ്റത്തിന്റെ ഡെഫിനിഷൻ നോക്കാം ഒരു രാസമൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ദാറ്റ് മീൻസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ കെമിക്കൽ എലമെൻറ്റ് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ആറ്റം ഏറ്റവും ചെറിയ കണികയാണ് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റത്തിൻ്റെ അർത്ഥം ഈ ആറ്റത്തിൽ തന്നെ പ്രധാനമായും മൂന്ന് കണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആറ്റം കൺസിസ്റ്റ് ഓഫ് ത്രീ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങൾ ഏതൊക്കെയാണവ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ് ന്യൂട്രോണിന് ചാർജ് ഇല്ല ഇനി ഈ മൂന്ന് അടിസ്ഥാന കണങ്ങളും ആരൊക്കെയാണ് കണ്ടുപിടിച്ചാൽ നോക്കുക പ്രോട്ടോൺ കണ്ടുപിടിച്ചിട്ടുള്ളത് റൂതർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചിരിക്കുന്നത് ജെ ജെ തോംസൺ എന്ന ശാസ്ത്രജ്ഞനാണ് അതുപോലെ ന്യൂട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ളത് ജെയിംസ് ചാഡ്വിക് ഈ മൂന്ന് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായും പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങൾ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ന്യൂട്രോൺ ചാർജ് ഇല്ല പ്രോട്ടോൺ കണ്ടുപിടിച്ചിരിക്കുന്നത് റൂദർഫോർഡാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചിരിക്കുന്നത് ജെ ജെ തോംസൺ ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഈ ആറ്റോവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് സംയുക്തങ്ങൾ അറ്റോമിക നമ്പർ മാസ് നമ്പർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഗ്രൂപ്പ് പീരിയഡ് പീരിയോഡിക് ടേബിൾ എന്നിവ അപ്പോൾ ആദ്യം തന്നെ സംയുക്തം അഥവാ കോമ്പൗണ്ട് എന്താണ് നോക്കാം രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടി ചേർന്നാണ് സംയുക്തം ഉണ്ടാകുന്നത് രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടി ചേർന്നാണ് സംയുക്തം ഉണ്ടാവുന്നത് എ കോമ്പൗണ്ട് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു ഓർ മോർ എലമെൻറ്റ്സ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ് എൻ എസ് സി എൽ അഥവാ സ്റ്റേബിൾ സോൾട്ട് ഇനി എന്താണ് അറ്റോമിക് നമ്പർ അഥവാ അറ്റോമിക നമ്പർ ഒരു ആറ്റത്തിൻ്റെയോ മൂലകത്തിൻ്റെയോ പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണത്തിന് തുല്യമായിരിക്കും അറ്റോമിക നമ്പർ ദ അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത് സഡ് എന്ന അക്ഷരത്തിലാണ് അറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത് സഡ് എന്ന അക്ഷരം കൊണ്ടാണ് ഇനി എന്താണ് മാസ് നമ്പർ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ ദ മാസ് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് മാസ് നമ്പർ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ എ എന്ന അക്ഷരം കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം നിനക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മോഡൽ അപ്പോൾ അവസാനമായിട്ട് നീൽസ് ബോറിൻ്റെ മോഡലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആറ്റത്തിന് കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ് ചുറ്റും ആറ്റങ്ങൾ സോറി ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നുണ്ട് അഥവാ വലം വയ്ക്കുന്നുണ്ട് അതിന് ഈ ഇലക്ട്രോണുകൾ വലം വയ്ക്കുന്ന പിന്നെ പറയുന്ന പേരാണ് ഷെല്ലുകൾ അഥവാ ഓർബിറ്റ് അപ്പോൾ നമ്മൾ ആറ്റം മോഡൽ വരയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ വരയ്ക്കുന്നത് ന്യൂക്ലിയസ് ആയിരിക്കും ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെ ഉണ്ടാവും പ്രോട്ടോണും ഉണ്ടാവും ന്യൂട്രോണും ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് ഷെല്ല് വരയ്ക്കും ആദ്യത്തെ ഷെല്ല് കെ ഷെല്ലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഷെല്ലുകൾ കെ എൽ എം എൻ അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്നത് എത്ര ഇലക്ട്രോണുകളാണ് കെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകളാണ് എൽ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകളാണ് എം ഷെല്ലിൽ പതിനെട്ട് എൻ ഷെല്ലിൽ മുപ്പത്തി രണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിൻ്റെ ഇക്വേഷൻ ടു എൻ സ്ക്വയർ ആണ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെല്ലിൻ്റെ നമ്പറാണ് നമ്പർ ഓഫ് ഷെൽ അപ്പോൾ ടു ഇൻ ടു ഒന്നാമത്തെ ഷെല്ലെടുക്കുകയാണെങ്കിൽ ടു ഇൻറ്റു വൺ സ്ക്വയർ ആണ് വരിക ടു ഇൻറ്റു വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ ടു ഇൻറ്റു ടു സ്ക്വയർ ടു ഇൻറ്റു ഫോർ വരും എയ്റ്റ് അപ്പോൾ രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് പോകുന്നത് ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഉദാഹരണത്തിന് എടുക്കുന്നത് സോഡിയമാണ് സോഡിയത്തിൻ്റെ സിമ്പിൾ എൻ എ ആണ് സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ പതിനൊന്നാണ് മാസ് നമ്പർ ഇരുപത്തി മൂന്നുമാണ് അപ്പോൾ അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് അപ്പോൾ സോഡിയത്തിൻ്റെത് പതിനൊന്നാണ് പതിനൊന്നിനെ ഷെല്ലുകളിലേക്ക് വിഭജിച്ചാൽ രണ്ട് എട്ട് ഒന്ന് എന്നിങ്ങനെയാണ് വരുന്നത് ഇനി മഗ്നീഷ്യം എടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ പന്ത്രണ്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും രണ്ട് എട്ട് രണ്ട് ഓക്കെ ഇനി ആർഗൺ ആർഗൺ അറ്റോമിക് നമ്പർ പതിനെട്ടാണ് പതിനെട്ടിന് നമുക്ക് എങ്ങനെ ഇലക്ട്രോണിക്യാസ് എഴുതാൻ പറ്റും രണ്ട് എട്ട് എട്ട് ഇപ്പൊ നമ്മൾ മൂന്നെണ്ണത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ഒന്ന് എഴുതി പഠിക്കണം പറ്റുമെങ്കിൽ കാൽസ്യത്തിൻ്റെ അറ്റോമിക നമ്പർ ഇരുപതാണ് അതുപോലെ നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ ഏഴാണ് ഒന്ന് എഴുതി നോക്കിക്കേ അപ്പോൾ നമ്മൾ ആറ്റോ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ളത് പിരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് പിരിയോഡിക് ടേബിൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻ്റലിയോ എന്ന ശാസ്ത്രജ്ഞനാണ് അതുപോലെ പിരിയോഡിക് ടേബിൾ വർഗീകരിച്ചിരിക്കുന്ന പതിനെട്ട് ഗ്രൂപ്പുകളായിട്ടും അതുപോലെ ഏഴ് പിരിയഡുകളായിട്ടുമാണ് പിരിയോഡിക് ടേബിൾ വർഗീകരിച്ചിട്ടുള്ളത് ആകെ മൊത്തം നൂറ്റി പതിനെട്ട് മൂല്യങ്ങളാണ് ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാൻ വിചാരിക്കുന്നത് പീരിയോഡിക് ടേബിളിനെ കുറിച്ചുള്ള കാര്യമാണ് അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് ഗ്രൂപ്പും പീരിയഡും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ആദ്യത്തെ മുപ്പത് മൂലങ്ങൾ മുപ്പത് മൂലങ്ങളുടെ അറ്റോമിക് നമ്പറും സിമ്പലും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക്